മുംബൈ ഇന്ത്യൻസിൽ ഇപ്പൊ കാര്യങ്ങൾ സ്മൂത്ത് അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ T20 വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഉള്ള നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തി നോക്കുമ്പോൾ രോഹിത് ശർമ്മ ഒട്ടും ഫോമിലല്ല. ഇത് രോഹിത് ശർമ്മയുടെ തകർച്ചയുടെ കാലഘട്ടമാണോ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെ അഭിമുഖീകരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിറ്റ്മാന് പറയാൻ ഒന്നേ ഉള്ളൂ, ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് ഞാൻ. കാരണം എന്റെ കരിയർ 10-17 വർഷമായി തുടങ്ങിയിട്ട് ഈ 17 വർഷം നീണ്ടു നിൽക്കുന്ന കരിയറിലുടനീളം ഞാൻ എന്റെ കരിയറിൽ ഉയർച്ചയേക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് താഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് തോൽവികളിൽ നിന്നും തഴയപ്പടലുകളിൽ നിന്നും താഴ്ചകളിൽ നിന്നും ഒക്കെയാണ് രോഹിത്തിന്റെ കരിയർ ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ തകർച്ചയിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് ഇതിനെ വലിയ തകർച്ചയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിനെക്കാട്ടിലും ഒരുപാട് തകർച്ചകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്റെ കരിയർ ഇപ്പോഴൊന്നും അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തിരിച്ചു വരാൻ കഴിയും, T20 വേൾഡ് കപ്പിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും, ഞങ്ങൾ 11 പേര് ഒറ്റക്കെട്ടായിട്ട് ടീമിനെ കിരീടത്തിൽ എത്തിക്കാൻ വേണ്ടി പൊരുതും, 4-5 വർഷത്തെങ്കിലും കുറഞ്ഞത് വേൾഡ് ക്രിക്കറ്റിൽ എനിക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. സ്റ്റിൽ ഐ എൻജോയിങ് ദ ഗെയിം, എനിക്കിനിയും കുറച്ചു കാലം കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് രോഹിത് പറയുമ്പം കൊക്കത്ര കുളം കണ്ടതാ മോനെ, ഈ തിരിച്ചടികളൊന്നും ഹിറ്റ്മാനെ തളർത്തില്ല എന്നാണ് പുള്ളി തന്നെ പറയുന്നത്.